ബഡേമിയ ചോട്ടേമിയ ഈ ഒരു ഹിന്ദി സിനിമ എന്നെ കാണാൻ പ്രേരിപ്പിച്ച രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുൽത്താൻ ടൈഗർ സിന്താഹേ പോലുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അലി അബ്ബാസ് സഫറാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മേജർ രണ്ട് ആക്ടേഴ്സുണ്ട് അക്ഷയ് കുമാറും ടൈഗർ ഷറോഫും അവർക്കെതിരെ നിൽക്കുന്ന എതിരാളി അഥവാ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരനാണ് അപ്പോൾ പൃഥ്വിരാജ് എങ്ങനെയൊരു വേഷം ചെയ്തിരിക്കുന്നു എന്നും കൂടി കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനായിട്ട് പോയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉദിച്ചത് എന്നുള്ളതാണ് സത്യം പറയച്ചു തോന്നിയത് കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നെ ഒരു തരത്തിലും സംതൃപ്തിപ്പെടുത്താത്ത ഫുൾ ടൈം എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ബഡേമിയ ചോട്ടേമിയ എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ഞാൻ കണ്ടത് തൃശ്ശൂര് ശോഭാ സിറ്റി മാഡിലെ ഐനോക്സിലെ സ്ക്രീൻ ഫോറിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ത്രീ ഡിയിലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ത്രീ ഡി കാണുന്ന സമയത്ത് സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എന്തോ ഒരു പ്രശ്നം വളരെയധികം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ് ഷോട്ടുകൾ മാത്രം നല്ല ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കുന്നു വൈറ്റ് ഷോട്ടുകൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആളുകളൊക്കെ സ്ക്രീനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബ്ലർ ആയിട്ടൊക്കെയാണ് കാണുന്നുണ്ടായിരുന്നത് ഈ ഒരു പ്രശ്നം ഞാൻ ഇൻ്റർവെലിൽ ചെന്നിട്ട് ഞാൻ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഗ്ലാസ് മാറ്റി തരികയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള അവർ വന്ന് ചെക്ക് ചെയ്യാം സാറിൻ്റെ സീറ്റ് നമ്പറൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചോദിച്ചൊക്കെ മേടിച്ച് പോയിരുന്നുണ്ടെങ്കിലും ഇന്റർവെലിന് ശേഷം യാതൊരുവിധ വിധ ഇങ്ങനത്തെ ഒരു വിഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് സിനിമ മോശമായതുകൊണ്ടും ത്രീ ഡി മൊത്തത്തിൽ മോശമായതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകന് വളരെയധികം ഒരു അരോചകമായിട്ടാണ് മൊത്തത്തിൽ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് സിനിമ കഴിയണവരെ ഞാൻ വെയിറ്റ് ചെയ്തു അവരുടെ സ്റ്റാഫുകൾ ഒരാൾ പോലും എൻ്റെ അടുത്തോട്ട് വന്നില്ല കഴിഞ്ഞ് ഗ്ലാസ് കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ചു നിങ്ങൾ വരാമെന്ന് പറഞ്ഞതല്ലേ എന്തുകൊണ്ട് വന്നില്ലേ ആ പ്രശ്നം സോൾവ് ആയില്ലേ സാറേന്ന് അപ്പം അവർ ചോദിക്കുന്നത് ഒരാദിമേ വന്ന് ചോദിക്കേണ്ട കാര്യമായിരുന്നു ഇത്തരത്തിലൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് തൃശ്ശൂർ ശോഭാ സിറ്റി മാളിലെ ഐനോക്സ് തിയേറ്റർ സ്റ്റാഫുകാര് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മാത്രം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ല രണ്ട് മൂന്ന് പേരൊക്കെ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പത്ത് പേര് മാത്രമാണ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സിനിമ നിങ്ങൾ കാണുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിൽ കാണാതെ ടു ഡിയിൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടിയിടി പിടി പോകുക ഇല്ലോജിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു സിനിമയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് കളിച്ചിരിച്ചൊക്കെ ഒക്കെ വെച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അതുവരെ ഒരുപാട് ഇല്ലോജിക്കൽ സീൻസ് കാര്യങ്ങളിലുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഇല്ലോജിക്കൽ സീൻസ് ഉള്ളത് കൊണ്ടല്ല എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനത് കൂടി ഞാൻ പറയട്ടെ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് പോയത് പ്രത്യേകിച്ച് അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ആ ഒരു ഇല്ലോജിക്കൽ സീൻസിന് പോലും നമുക്കൊരു മേക്ക് ബിലീവ് ഇത് ഇങ്ങനെയൊക്കെ നടക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും തോന്നിക്കാതെ അവിടെ വലിയ ഭൂകമ്പങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ ഒരു ഇമ്പാക്റ്റ് തരാതെ ഒരു തരത്തിൽ നമുക്ക് ഒരു വികാരം തരാതെ പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് പൃഥ്വിരാജ സുകുമാരൻ്റെ വേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ചെറിയ വേഷമാണ് മിക്കപ്പോഴും മാസ്ക് ധരിച്ചിട്ടാണിതിൽ മുന്നോട്ട് പോകുന്ന ഇൻ്റർവൽ സമയത്താണ് മാസ്ക് ഒക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇള്ള വേഷം ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അക്ഷയ് കുമാറും ടൈഗർ ഷൊറോഫും ആസ് യൂഷ്വൽ ചെറിയ രീതിയിൽ വെറുപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട് കാരണം വളരെ സീരിയസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളുടെ ഇടയിലുള്ള അവരുടെ കോമഡികൾ ഒന്നും തന്നെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വെറുപ്പീരായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ടൈഗർ ഷൊറോഫിൻ്റെ പറന്നുള്ള ഇടിയും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും അക്ഷയ് കുമാറിൻ്റെ രീതിയിലുള്ള ആക്ഷൻസും കാര്യങ്ങളും അതിലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് പിന്നെ നായകന്മാരായിട്ടുള്ളത് മനുഷ്യ ചില്ലറും അതുപോലെ തന്നെ ആലി ആയിരുന്നു അവരും അവരുടെ റോളുകൾ ആ ഒരു രീതിയിൽ തന്നെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട് വലിയ സുപ്രധാന റോളുകൾ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല പിന്നെ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു കാരണം ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് വരുന്ന ബഡേമിയ ചോട്ടേമിയ വില്ലനായിട്ട് വരുന്നത് പൃഥ്വിരാജ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കൂടുതൽ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്ലോട്ടിലും കാര്യങ്ങളിലും ഒന്നും വലിയ പുതുമ പറയാനുണ്ടെങ്കിലും കൊള്ളാമെന്നാണ് അത് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യത്തിൽ വേണമെങ്കിൽ ചെറിയൊരു പോസിറ്റിവിറ്റി പറയാം പക്ഷെ അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്തിരിക്കുന്ന രീതി വൻ പരാജയമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി അമ്പത് കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് സിനിമയുടെ തുടക്കത്തിൽ ചില സീൻസ് കണ്ടപ്പോൾ അസാസിംഗ് ഗ്രീഡ് ഗെയിമൊക്കെ ചില സമയത്തൊക്കെ ഓർമ്മ വന്നു കുറച്ചും കൂടി പോക പോകുകയെ പിന്നെ കുറച്ചൊക്കെ മാഡ് മാക്സ് ഓർമ്മ വന്നു കുറച്ചും കൂടി പോക പോകെ പിന്നെ കുറച്ച് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ പല സിനിമകളും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചാണ് സിനിമ മുന്നോട്ട് പോയത് അങ്ങനെ അവസാനം ആ ഒരു സിനിമ അവസാനിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം ത്രീ ഡി ക്ലാസ് വളരെയധികം ഡിസ്റ്റർബിങ് ആയിരുന്നു സിനിമ അതിലും ഡിസ്റ്റർബിങ് സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒ ടി ടിയിൽ വന്നിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും എന്തായാലും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഇനി എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല എനിക്ക് ഒട്ടും സിനിമ വർക്കൗട്ടായില്ല എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്നുള്ള പോലെയാണ് ഈ ഒരു സിനിമ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക മറ്റു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ